നിൽഷയ്ക്കും ഡോക്ടർ റോബിനും ഇടയിൽ എന്താണ് സംഭവിച്ചത്? എന്തായാലും കുറച്ച് ദിവസമായിട്ട് ചില അസ്വസ്ഥതകളൊക്കെ ഇരുവരുടെ ഇടയിലുണ്ട്. കഴിഞ്ഞ ദിവസം അത് പ്രകടമായി കാണുകയും ചെയ്തു. ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു പരസ്പരം നിൽഷയും അതുപോലെ റോബിനും തമ്മിൽ. അവിടെ ബ്ലെസ്സിലെയും സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. ഈ ചർച്ചയുടെ ഇടയിൽ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിന്റെ ഒരു അനൗൺസ്മെന്റ് വീട്ടിൽ വന്നിരുന്നു. ശ്രീ മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ കേൾക്കാതെ ഗെയിം കളിക്കുന്നവരെ പറ്റി മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു. ഇത് ആരെ കുറിച്ചാണ് എന്നതിനെ പറ്റിയാണ് ചർച്ച. റോബിൻ പറയുന്നു തനിക്ക് അറിയാം ഇത് ആരെ പറ്റിയാണ്, ഇൻസിഡന്റ് നടക്കുമ്പോൾ താനവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ദിൽഷയുടെ സംസാരം റോബിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് റോബിൻ അതിനെതിരെ സംസാരിക്കുന്നു. രണ്ടുപേരും തമ്മിൽ തർക്കമാകുന്നു. ഒടുവിൽ ഈ റോബിനോട് ഡോക്ടറിനോട് ഞാൻ ഇതൊന്നും സംസാരിക്കില്ല എന്ന് പറഞ്ഞ ദിൽഷ പിണങ്ങി എഴുന്നേറ്റ് പോകുന്നു. ഒടുവിൽ ബ്ലെസ്ലി അവിടെ എഴുതേറ്റ് ദിൽഷയെ ആശ്വസിപ്പിച്ച് തിരിച്ചു വിളിക്കാൻ കൊണ്ടുപോകുന്നു. അടുക്കള ഭാഗത്തിരുന്ന് ബ്ലെസ്ലിയും ദിൽഷയും സംസാരിക്കുമ്പോഴും റോബിൻ ഇങ്ങനെ കാര്യം പോലും കേൾക്കാതെ എടുത്തു ചാടുന്നതിനെ പറ്റിയൊക്കെ പരിഭവിച്ച് വിഷമിക്കുകയാണ് ദിൽഷ. അങ്ങനെ ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഇതിന് സമാന്തരമായി തന്നെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മിപ്രിയയും ധന്യയും തമ്മിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ലക്ഷ്മിപ്രിയ ഈ ആഴ്ച ആര് പുറത്തു പോകും എന്ന ചോദ്യം ധന്യയോട് ചോദിക്കുന്നുണ്ട്. പോകാൻ സാധ്യതയുള്ള പേരുകളിലൊന്ന് ലക്ഷ്മിപ്രിയയുടെ ആണല്ലോ, എവിക്ഷൻ ലിസ്റ്റിലുണ്ട്. അതുകൊണ്ട് ലക്ഷ്മിപ്രിയ താനായിരിക്കുമോ പോവുക, അതോ ധന്യയായിരിക്കുമോ, ആരായിരിക്കും പോകുക എന്നൊരു സംശയം ചോദിക്കുമ്പോൾ ധന്യ അറിയില്ല, അത് പ്രേക്ഷകരെല്ലാം തീരുമാനിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മിപ്രിയ വീണ്ടും കുത്തി കുത്തി എന്നാലും ആരായിരിക്കും എന്ന് ചോദിക്കുന്നു. എന്നിട്ട് എവിക്ഷനുള്ളവരുടെ പേരുകൾ സ്വയം പറയുന്നു. ലക്ഷ്മിപ്രിയ താനുണ്ട്, ധന്യയുണ്ട്, ദിൽഷയുണ്ട്, റോബിനുണ്ട്, ബ്ലെസ്ലി ഉണ്ട്, വിനയുണ്ട്, ഇതിനെപ്പറ്റിയൊക്കെ അപർണയുണ്ട്. ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ദിൽഷ, റോബിൻ എന്നിവർ പുറത്താകാൻ സാധ്യതയില്ല എന്നും പുറത്ത് അവരുടെ കെമിസ്ട്രി നല്ല രീതിയിൽ വന്നിട്ടുണ്ടാകും, പ്രേക്ഷകർക്ക് അത് കാണാൻ താല്പര്യം കാണും, ക്യൂരിയോസിറ്റി കാണുമെന്നും അതുകൊണ്ട് അവർ ഇവിടെ തുടരാൻ തന്നെയാണ് താല്പര്യമെന്നും ധന്യ പറയുന്നു. അപ്പോൾ ലക്ഷ്മിപ്രിയ പറയുന്നു ആ സാധാരണ മറ്റൊരു വിഷയം കണ്ടന്റ് ഇല്ലാതെ വരുമ്പോഴാണോ ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ പോകുന്നത് അല്ലേ എന്ന് ചോദിക്കുന്നു. ധന്യയും അത് ശരിവയ്ക്കുന്നു. ധന്യ അപ്പം ലക്ഷ്മിപ്രിയയും പറയുന്നു കഷ്ടം തന്നെയല്ലേ ഇത്, തുടക്കത്തിലേ വന്നപ്പോഴേ നിങ്ങളൊക്കെ പറഞ്ഞതല്ലേ ഈ കാര്യങ്ങൾ തീർച്ചയുള്ളൂ. അപ്പോൾ ധന്യം പറയുന്നു ഞാൻ സംസാരിച്ചതാണ്, ഇത് ഗെയിം പ്ലാനിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ റിലേഷൻ പോകുന്നു എന്നതിനെ പറ്റിയൊക്കെ ഞാൻ സംസാരിച്ചതാണ്, പക്ഷേ നമ്മൾ കേട്ടിരുന്നത് ഇപ്പോൾ അവർക്ക് അറിയേണ്ട അവസ്ഥ വരെ വന്നില്ലേ എന്നൊക്കെ തന്നെ ധന്യ പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിപ്രിയ പറയുന്നത് ഏകദേശം 4 മണിക്കൂറോളം ഞാൻ അവളെ പിടിച്ചു നിർത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയാണ് സംഭവങ്ങൾ എന്നുള്ളതൊക്കെ തന്നെ. എന്തായാലും റോബിൻ്റെ ഗെയിം ദിൽഷയെ വെച്ചുകൊണ്ട് സേഫ് പ്ലേ കളിക്കുക എന്നാണെന്ന രീതിയിലുള്ള ചർച്ച ലക്ഷ്മിപ്രിയയും ധന്യയുടെ ഇടയിൽ വന്നൊരു കൗതുകം തന്നെ കാഴ്ചയായി. റോബിനെ മോനെ മക്കളെ എന്ന് പറഞ്ഞ സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്ന ലക്ഷ്മിപ്രിയ തന്നെ റോബിൻ്റെ ഗെയിമിലൊരു ഒരു ഒരു താല്പര്യക്കുറവ് പ്രകടിപ്പിച്ചത് വളരെ കൗതുകം നിറഞ്ഞ ഒരു കാഴ്ചയായിരുന്നു സത്യത്തിൽ. എന്തായാലും ലക്ഷ്മിപ്രിയയും ധന്യയും കൂടി സംസാരിച്ചതുപോലെ തന്നെ ദിൽഷ റോബിൻ കെമിസ്ട്രി കാണണമെന്ന് ആഗ്രഹമുള്ള പ്രേക്ഷകർ വലിയ വിഭാഗം പുറത്തുണ്ടെങ്കിൽ അവർ ഈ ആഴ്ചയും ഇരുവരെയും സേഫാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോഴും പ്രസക്തമായ മറ്റൊരു ചോദ്യം ബാക്കി, ദിൽഷയും റോബിനും ഒക്കെ സേഫായി പോകും, അപ്പോൾ ഈ ആഴ്ച പുറത്തു പോകുന്നത് ആര്? ധന്യയ്ക്കും ലക്ഷ്മിപ്രിയയ്ക്കും വിനയ്ക്കും അപർണയ്ക്കും ഒക്കെ സാധ്യതകളുണ്ട്. ഇതിൽ നിന്ന് ഒരാൾ പുറത്തു പോവുക തന്നെ ചെയ്യും. അതാരാണെന്നുള്ളത് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് അറിയാം. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.